കാവുംബായിലും കയ്യൂരിലും ഒക്കെ നടന്നിട്ടുള്ള ധീര സമരങ്ങളുടെ ബാക്കിപത്രം കൂടിയാണ് ഇന്ന് കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തിളങ്ങുന്ന ഒരു പ്രദേശമായിട്ട് തന്നെ നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല വ്യവഹാര മേഖലകളിലും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കേരളമാണ് എന്ന് വസ്തുനിഷ്ഠമായിട്ട് തന്നെ തെളിഞ്ഞിട്ടുള്ള കാര്യമല്ലേ എത്രയോ മേഖലകളിൽ കേരളം ഈ രാജ്യത്തിൻ്റെ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് ഇതിനകം ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു സംസ്ഥാനത്തെ മനഃപൂർവ്വം മികഴ്ത്തി കാണിക്കുന്നതിനുള്ള പരിശ്രമങ്ങളല്ലേ ഈ സംസ്ഥാനത്തോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഗവർണർ ഇതുവരെ പുലർത്തിപ്പോരുന്നത് ഞങ്ങളെല്ലാവരും ഇതുവരെ വളരെ സംയമനം പാലിച്ചും മിതത്വം പാലിച്ചും അദ്ദേഹത്തോടുള്ള ആ പദവിയോടുള്ള എല്ലാ ആദരവ് ഉൾക്കൊണ്ടുകൊണ്ടും തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ നിരന്തരം നമ്മുടെ ഈ നാടിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരെയൊക്കെ സ്ഥാനഭ്രഷ്ടരാക്കും എന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് മന്ത്രിപദം കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ആരും തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അധികാരത്തിൽ വന്ന മന്ത്രിമാരാണ് അതുപോലെ സെർച്ച് കമ്മിറ്റികൾ ഏകാഭിപ്രായത്തോടെ തിരഞ്ഞെടുത്ത അക്കാഡമിക് എക്സലൻസും അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയും ഇതിനകം തെളിയിച്ചിട്ടുള്ള നമ്മുടെ വൈസ് ചാൻസലർമാരെയാണ് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഇവരൊക്കെ തന്നെ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ അവരുടെ ബഹുമുഖമായിട്ടുള്ള അനുഭവ സമ്പത്തിലൂടെ ഈ സർവകലാശാലകളെ മികവിൻ്റെ കേന്ദ്രത്തിലൂടെ മികവിൻ്റെ പാതയിലൂടെ മുന്നേറാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മുന്നേറ്റത്തോടൊപ്പം നിൽക്കുകയും അതിന് പ്രചോദനം പകരുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ചാൻസലർ തന്നെ ആ സർവകലാശാലകളിലെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായും ഖേദകരമാണ് ഖേദകരമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ കഠിനാധ്വാനം ചെയ്താണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട മൂന്ന് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായും ലഭിച്ചു കഴിയുകയും പ്രാഥമിക തലത്തിൽ വൈസ് ചാൻസലർമാർ ഉൾപ്പെട്ട സമിതികൾ മീറ്റിംഗ് ചേർന്ന് അതൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് പൊതുവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊളോക്യം നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും സമൂലവും സമഗ്രവുമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോയി ലോകോത്തര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളായി അവയെ മാറ്റാനും ഒക്കെയാണ് ഇവിടെ പരിശ്രമങ്ങൾ നടക്കുന്നത് അതിനെ തുരങ്കം വയ്ക്കാനുള്ള ബോധപൂർവമുള്ള ഒരു പ്രവർത്തനമായി കൂടി ഇതിനെ കാണണം എന്നാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു ഉണർവിൻ്റെ പാതയിലാണ് എന്നുള്ളത് വളരെ പ്രകടമാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട ചാൻസലർക്കുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ RSSനോട് കൂടി ആലോചിച്ചുകൊണ്ടാണ് എന്തൊക്കെ കേരളത്തിൽ ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് എന്ന് വെളിവായിരിക്കുകയാണ് വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഈ ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് RSSന്റെ വക്താക്കളായ ആളുകളെ സർവകലാശാലകളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ സെക്യുലർ മൂല്യബോധത്തെ ആകെ അട്ടിമറിക്കാനുള്ള സാധ്യതകളാണ് തുറക്കുന്നതെങ്കിൽ അത് കേരളീയ സമൂഹം എന്തു വില കൊടുത്തും ചെറുക്കും എന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും വിനയപൂർവ്വം അദ്ദേഹത്തോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടുവാഴിത്തത്തിനെതിരായിട്ടും അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടും ഒക്കെ തന്നെ ജനകീയ സമരങ്ങൾ
Valia Ridil, Yernamana in the Bagamaitana, Kerala Tine, Vedirikta Maya Vectita Todugudi, India, Talavirti Nilkangari, another Namude Vetista Mekalagalile, Migavinde, Adistanatil, Kendra Sarkar Dane, Puraskarangal Nalgi, Isamstanate Adrikinad, Asandar Batilana, Madium Lottery Mana Ude, Nadakana Ega Guardianal, and the Landaratil, Aghilendia Dalatil, Kerala Tinde, Imagine, Pradichae. Walaupun pradigula mai badikinna riidi iru la prastava negal nara tikun diri kinnal. Adu unde inium samsaari kya diri nnal. Inium karyengal paraya diri nnal. Janengal kedail adat tetaya dharanagal undakum enar ladu undan. Ipol itaratil paraya nengal nara bandida raganal. Adu matramal la Kerala tila pradibaksha. Idu vere Amida Adhikara Swechadhipathya Pravanathakal Kedire Onnichu Nilkanam Ennanu Bahumanapetta Pratipaksha Nethavu Paranjukondirunnathu. Governorude Adhikarangale Sambandhichu Krithyamayi Manasilakkittu Venam Adheham Abhiprayam Parayanennellam Bahumanapetta Pratipaksha Nethavu Ivide Paranju Vechirunnu. Pakshe 9 Vice Chancellormare Ottayadikku Purathakki Athinu Yathoru Vaka Adhisthana Karanangalu mila de purata kunanu endi pravartikinna I sahajadiyathil. Pradipaksham adine pinduna kunnu ennullathu Kerala tinte janadhipathya parambaryangalkku ottum aniyojyamaya onnanu ennu njan karuthunnilla. Nammude Kerala tinte, nammude nadinte gunaparamayittulla munnettathinu, nammude nadinte nanmakku janathayude jeevitha nilavara vardhanavinu വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനൊക്കെ തന്നെ കൈകോർത്ത് പിടിച്ചു മുന്നേറുക എന്നുള്ളതാവണം നമ്മുടെ ഒരു നിലപാട് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാൻ നാം തയ്യാറായിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും അവരോട് കൂടി ആലോചിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ചും positive ആയ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകി കൂടെ നിൽക്കുകയും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഉറപ്പാക്കുകയുമാണ് നമ്മുടെ പ്രതിപക്ഷം ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് കാരണം ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ പല സന്ദർഭങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ തന്നെ കേരളീയ ജനതയോടുള്ള അവഹേളനം കൂടിയായിട്ട് വളരെ കൃത്യമായിട്ട് വെളിപ്പെട്ട് കാണുകയാണ് അത് ഒരു സർക്കാരിൻ്റെ പ്രതിനിധികളെ മാത്രമല്ല ഒരു സംസ്ഥാനത്തെ ആകെ തന്നെ നിറംകെടുത്തുന്ന ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് അത് വളരെ ഖേദകരമാണ് വ്യസനകരമാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇതെല്ലാം പറയുന്നത് എന്തെല്ലാം ആയിക്കോട്ടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലുള്ളതാക്കുമെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും കുട്ടികൾ ഇവിടെ വന്നു ചേരുന്ന നിലയിലേക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നും നമ്മൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപിത ലക്ഷ്യം അത് തീർച്ചയായും നിറവേറ്റുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വൈസ് ചാൻസലർമാരുടെ സ്ഥാന ഭ്രഷ്ടരാക്കിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് അത് മന്ദീഭവിപ്പിക്കാനോ പുറകോട്ടടിപ്പിക്കാനോ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് എന്ന് മാത്രമാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്നത് കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളുടെ ആക്ടുകൾ അനുസരിച്ചും നിയമനങ്ങൾ നടക്കുന്നുണ്ട് റെഗുലേഷൻസ് എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള മാർഗദർശന രേഖകളാണ് ഗൈഡ്ലൈൻസ് ആണ് പിന്നെ ഓരോ സവിശേഷ പ്രശ്നത്തിലും സവിശേഷമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ് പല സെലക്ഷൻ കമ്മിറ്റികളും പല രൂപത്തിലാണ് സെർച്ച് കമ്മിറ്റികൾ പല ഘടനയാണ് അവയ്ക്കുള്ളത് അതുപോലെ ചീഫ് സെക്രട്ടറി പോലുള്ള ആളുകളെ അക്കാദമീഷ്യൻസ് അല്ല എന്ന് പറയുന്നു കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻജിനീയറിംഗിൽ PhD ഉള്ള ആളാണ്
ഉന്നതമായിട്ടുള്ള ബിരുദങ്ങൾ ആ മേഖലയിൽ ഉള്ള ആളാണ് വിദേശങ്ങളിൽ പഠിച്ചിട്ടുള്ള ആളാണ് വളരെ അനുഭവ സമ്പത്തും എക്സ്പോഷറും ഉള്ള ആളാണ് അപ്പോൾ അത്തരത്തിൽ വളരെ സാങ്കേതികമായിട്ട് പരിശോധിച്ച് ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവകലാശാല ഭരണത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിലനിൽപ്പുമില്ലാത്ത ആർഗ്യുമെൻസ് കൊണ്ട് ഇത്തരത്തിൽ വലിയ കടുങ്കൈ എന്ന് തന്നെയാണ് എനിക്ക് ഇതിനെ വിളിക്കാൻ പറ്റുക ആ കടുങ്കൈ ചെയ്യുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട ചാൻസലർ പിന്തിരിയണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തോട് കാരണം നമ്മൾ ഇതിൽ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് വി സിമാരായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും നിരവധി ജോയിൻറ്റ് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ചുകൊണ്ട് ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്യാനും ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്ഥാപനങ്ങളെ കൊണ്ടുപോകുന്നതിന് മാർഗനിർദ്ദേശം നൽകാനുമൊക്കെ തന്നെ വലിയ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് ദേശീയ തലത്തിലൊക്കെയുള്ള വിവിധ എക്സ്പേർട്സ് വിവിധ സന്ദർഭങ്ങളിൽ ഗവൺമെൻറ്റിനെയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെയും ഉപദേശിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ സർവകലാശാല നേതൃത്വങ്ങളോട് നാം പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ നല്ല പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് തികച്ചും നിർഭാഗ്യകരമാണ് അത് നമ്മുടെ സംസ്ഥാനത്തിന് ഒട്ടും ഗുണമല്ല ചെയ്യുക മറിച്ച് ദോഷമാണ് ചെയ്യുക അതുകൊണ്ട് സ്വന്തം ഗവൺമെൻറ് എൻ്റെ ഗവൺമെൻറ് എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണ് വേണ്ടത് കൂടെ നിൽക്കുകയാണ് വേണ്ടത് ഞങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് നല്ല രീതിയിലുള്ള പിന്തുണ നൽകുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ബഹുമാന്യനായ ചാൻസലറോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം പിതൃ സമാനനാണെന്നും അദ്ദേഹം ഒരുപാട് അനുഭവ സമ്പത്തുള്ള നല്ല വിജ്ഞാനമുള്ള വ്യക്തിയാണ് എന്നൊക്കെ അംഗീകരിച്ച് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള കടുങ്കൈകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് നമ്മളതിന് മറുപടി പറയേണ്ടത് വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ കടന്നു വന്ന ഒരു ഭൂതകാലത്ത് ഒരുപാട് അധികാര പ്രമത്തതകളോട് ഏറ്റവും നിസ്സാരരെന്ന് കരുതുന്ന ഏറ്റവും ദയനീയരായ സാധാരണക്കാർ ധീരസമരങ്ങൾ നടത്തി സാമൂഹ്യ മാറ്റം വർഗ സമവാക്യങ്ങൾ മാറ്റിയെഴുതിയ ഒരു പ്രത്യേക പാരമ്പര്യമാണ് സവിശേഷ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് അത് ഇവിടെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ജനാധിപത്യമാണ് നമുക്ക് വലുത് ജനങ്ങളാണ് വലുത് കേരളീയ ജനതയുടെ ജീവിത നിലവാര വർധനവിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളത് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കാൻ സർക്കാർ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് ബോധ്യമുള്ളവരാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വി സിമാരായാലും മറ്റ് സർവകലാശാല നേതൃത്വമായാലും ഈ മേഖലയിൽ നേതൃത്വം വഹിക്കുന്ന എല്ലാവരും അത്തരത്തിൽ പ്രതിജ്ഞാബദ്ധരാണ് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുകയാണ് ആ സന്ദർഭത്തിൽ ദയവ് ചെയ്ത് അതിനെ അട്ടിമറിക്കാതെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നതിനുള്ളത് സർക്കാർ ഇപ്പോൾ വിധി വന്നതോടുകൂടി വി സിയുടെ ആ ഔദ്യോഗിക പദവി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല ചുമതല ആർക്കെങ്കിലും നൽകേണ്ടതുണ്ട് അപ്പോൾ ഇനി ഹർജി പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്നതുവരെ സർവകലാശാല അനാഥമായി നിൽക്കാൻ പാടില്ല അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഡിജിറ്റൽ സർവകലാശാലയുടെ വി സിക്ക് ചാർജ് കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അത് എല്ലാവർക്കും എതിരെ നടപടി എടുത്തോണ്ടിരിക്കുകയാണല്ലോ അമ്പു കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുമ്പോൾ ഇത് സർവ്വ ആൾക്കാരെയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മന്ത്രിമാരും വേണ്ട അത് പരിശോധിക്കണം അത് പരിശോധിക്കണം വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മറുപടി പറയാം
ഓരോ വിസിമാരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിട്ടല്ലല്ലോ അവരുടെ അക്കാദമിക മികവും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ് പരിശോധിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് നമ്മുടെ ഏത് വിസിക്കാണ് മികവില്ലാത്തത് ഇവിടെ നിയമിതരായിട്ടുള്ള എല്ലാ സർവകലാശാലകളും ഇടതുപക്ഷം നിയമിച്ചിട്ടുള്ള എല്ലാ സർവകലാശാല വിസിമാരും അവരുടെ മികവ് എല്ലാ നിലയ്ക്കും തെളിയിച്ചവരാണ് അവരുടെ നേതൃത്വത്തിൽ ആ സർവകലാശാലകൾ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടുകൂടി മുന്നോട്ട് നീങ്ങാണ് സർവകലാശാല സമൂഹം ഒറ്റക്കെട്ടായിട്ട് അവരെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ കേരള സർവകലാശാല വിസി മഹാദേവൻപിള്ള വലിയ രീതിയിലുള്ള അപമാനത്തിന് വിധേയനായ വ്യക്തിയാണ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് പക്ഷേ അദ്ദേഹത്തെ ആ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി ഏറ്റവും സ്നേഹപൂർവ്വമാണ് യാത്ര അയക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാണല്ലോ അപ്പോൾ അദ്ദേഹത്തോടുള്ള ആ സ്നേഹം അദ്ദേഹം ആത്മാർത്ഥമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് A++ കിട്ടിയത് അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വമായിട്ടുള്ള യാത്രയപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ 6000 യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി അംഗങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് A+ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നത് അപ്പോൾ അത്രയും വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം മേന്മ ആർജിക്കുമ്പോൾ ജനങ്ങളാകെ കൂടെ നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് മോഹൻ ഭഗവത് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് അത്യാവശ്യം കാര്യങ്ങൾ നിർദ്ദേശിച്ചു പോയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഏത് രീതിയിൽ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യമുണ്ട് അതിലേക്കാണ് കേരളത്തിലെ അക്കാദമിക് സമൂഹം നീങ്ങുക എനിക്ക് കേരളത്തിലെ അക്കാദമീഷ്യൻസിനോടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാനായിട്ട് 100% തയ്യാറാവുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണർവുണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ വിവാദങ്ങളിൽ അഭിരമിക്കാതെ അതിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്യുക അതാണ് ഞങ്ങൾ ചെയ്യാൻ പോണത് അത് ചെയ്യും എന്നുള്ളത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ് ചില കേസിൽ 3 കൊടുത്തിട്ടുണ്ട് പല പല കേസിൽ പലതരത്തിലാണ് ഓരോ കേസും ഓരോ സവിശേഷമായിട്ടുള്ള പരിഗണനയിലൂടെ കോടതിയാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എല്ലാ ഈ സെർച്ച് കമ്മിറ്റി പരിശോധിക്കുമ്പോൾ ആ അപേക്ഷകരിൽ ഒരാൾ നിർണായകമായ നിലയിൽ അക്കാദമിക് ഗുണമേന്മയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഒക്കെയുള്ള ആളായി കണ്ടാൽ ഏകാഭിപ്രായം വരുന്നെങ്കിൽ അതൊരു യാദൃച്ഛികമായ കാര്യമല്ല അത് സംഭവിച്ചേക്കാം സബ്സ്റ്റാൻഷ്യൽ എവിഡൻസിൻ്റെ കാര്യത്തിൽ അടിസ്ഥാനത്തിൽ തന്നെ അക്കാദമിക മികവും അഡ്മിനിസ്ട്രേറ്റീവ് ശേഷിയും ഉണ്ട് എന്ന് തോന്നിയാൽ ഏകാഭിപ്രായത്തിൽ വരുമല്ലോ രണ്ടായിരത്തി 2015 ചട്ടങ്ങൾ എന്നല്ല ഇപ്പം 2015 KTU ആക്ട് അനുസരിച്ചാണ് ആ നിയമനം നടന്നിട്ടുള്ളത് അതുപോലെ ഓരോ സർവകലാശാലയുടെയും വ്യത്യസ്ത ആക്റ്റുകളനുസരിച്ചൊക്കെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാം റെഗുലേഷന് വിധേയമായിട്ട് അല്ല അതിനു മുമ്പും നടന്നിട്ടുണ്ടല്ലോ 2018 റെഗുലേഷന് മുൻപും നടന്നിട്ടുള്ള നിയമനങ്ങളും ഉണ്ട് അപ്പോൾ ഇത് അങ്ങനെ റെഗുലേഷൻ്റെ അടിസ്ഥാനം നോക്കിയിട്ടോ ആക്ടിൻ്റെ വിശദാംശം പരിശോധിച്ചിട്ടോ എന്നുള്ള കാര്യമല്ല വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിനെ അങ്ങനെ കാണാൻ പറ്റും അത് ഇപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അത് നമ്മൾ കോടതിക്ക് മുമ്പിലുള്ള ഒരു വിഷയമാണ് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എല്ലാം പറയേണ്ട കാര്യമില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞു കോടതിയിൽ കേസിരിക്കുകയാണല്ലോ അപ്പം ഞാൻ അതിനെ സംബന്ധിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കോടതി പരിശോധിക്കട്ടെ ഇതിലെന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളത് അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ വ്യക്തമല്ലേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണല്ലോ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്നത് ഈ കാര്യത്തിലും അങ്ങനെ പറഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികളും
ഒരാശങ്ക അതാ ഞാൻ പറഞ്ഞത് ഒരാശങ്കയ്ക്കും വകയില്ല ഞങ്ങൾ വേണ്ടത് ചെയ്യും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തളർത്താൻ അനുവദിക്കില്ല അത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ദൃഢപ്രതിജ്ഞയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഏതളവിലാണോ മെച്ചപ്പെട്ടത് ആ അളവിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതിജ്ഞാബദ്ധതയോടുകൂടി അത് മാനിഫെസ്റ്റോവിൽ ഒരു പ്രധാനപ്പെട്ട ഇനമായിട്ട് ഉയർത്തിക്കാണിച്ച ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിനുള്ളത് എങ്കിൽ ആരും ആശങ്കപ്പെടേണ്ട ഒരു കുട്ടിയുടെയും ഭാവിക്ക് ഒരു കുഴപ്പവും പറ്റില്ല എല്ലാ കുട്ടികളുടെയും ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും അല്ല അത് സുവ്യക്തമായ കാര്യമാണല്ലോ അനുരഞ്ജന ചർച്ചയ്ക്ക് നിരവധി തവണ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ വളരെ സംയമനത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനും ഒക്കെ നൽകേണ്ടുന്ന തരത്തിലുള്ള ബഹുമാനങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്നിട്ടും അദ്ദേഹം നമ്മുടെ മന്ത്രിമാരെ വിവരം കെട്ടവരാണെന്നൊക്കെ പറയാണ് അദ്ദേഹം വിവരം കെട്ടവരെന്ന് ആക്ഷേപിച്ച മന്ത്രിമാരൊക്കെ എല്ലാമും എല്ലാം പാസ്സായി രാജ്യസഭയിലൊക്കെ നീണ്ടകാലം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർലമെൻ്റ് മെമ്പർമാരാണ് മികച്ച പാർലമെൻറ്റേറിയന്മാരാണ് എന്ന് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ചർച്ചയ്ക്ക് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യുന്നതിനൊന്നും നമുക്ക് വിരോധമില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിനോട് യാതൊരു വൈരാഗ്യവും ഇല്ല പക്ഷേ നമ്മളെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് ബുദ്ധിമുട്ടാകുന്നത് തീർച്ചയായും ആർക്കും ആലോചിച്ചാൽ അറിയാവുന്നതാണ് 9 സർവകലാശാലകൾ പിന്നെ വേറെ രണ്ടും ഇപ്പോൾ പറയുന്നു 11 സർവകലാശാലകളുടെ നാഥനില്ലാതെ തലവെട്ടിക്കളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവണമെങ്കിൽ പിന്നെ നമുക്ക് പ്രതികരിക്കാതെ ഒരു നിവൃത്തിയില്ലാണ്ട് വരാണല്ലോ ചർച്ചയ്ക്ക് പരിശ്രമിച്ചു നോക്കാം അല്ല അന്ന് അദ്ദേഹം തന്നെയാണല്ലോ അതിലൊക്കെ ഒപ്പുവെച്ചത് എന്തെങ്കിലും കുറവോ വീഴ്ചയുണ്ടെങ്കിൽ അദ്ദേഹം ഒപ്പുവെക്കാൻ പാടുള്ളതല്ലോ പിന്നെ അതിനു മുമ്പ് ജസ്റ്റിസ് സദാശിവം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നമ്മുടെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിരവധി അനുഭവ സമ്പത്തുള്ള ജസ്റ്റിസ് സദാശിവം അദ്ദേഹം നിയമപരമായിട്ടുള്ള ന്യൂനതകളുണ്ടെങ്കിൽ ഒപ്പുവെക്കോ അപ്പോൾ ഈ ഗവർണറും മുൻപിരുന്ന ഗവർണറും ഒക്കെ തന്നെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഒപ്പുവെച്ച കാര്യങ്ങളാണ് ഇപ്പം അസാധുവായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പം ശരി എന്നാൽ പിന്നെ കാണാം ആ മാധ്യമങ്ങളെ ഇകഴ്ത്താണ് അതാണ് ഞാൻ പറയാൻ അതാണ് എനിക്ക് വേവലാതി ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ ഈ ഞാനീ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മന്ത്രിപ്പണി കളയാമെന്ന് അദ്ദേഹം പറഞ്ഞേക്കാം പക്ഷേ നമ്മുടെ നാടിനെ കേരളത്തിനെ കേരളത്തിൻ്റെ മന്ത്രിമാരെ കേരളത്തിൻ്റെ സർവകലാശാലകളെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ആർജിക്കുന്ന നേട്ടങ്ങളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ഇകഴ്ത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ മാനാഭിമാനമുള്ള ആളുകൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ